ഡോക്ടേഴ്സ് അപ്പോൾ സൈലത്തില് വന്ന് അഡ്മിഷൻ എടുത്ത മക്കൾ ഇനി നേരെ ഹോസ്റ്റൽസിലേക്കാണ് പോകുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ട് ടീം അവരെ കറക്റ്റ് ബസസിലൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി പോകാൻ പോകുന്നത് സൈലത്തിന്റെ ഹോസ്റ്റലിലേക്കാണ് അവിടെ അവരുടെ ഡേ വൺ എങ്ങനെയുണ്ട് അവരുടെ ഹോസ്റ്റൽ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് അവർ കംഫർട്ടബിൾ ആണോ ഇതൊക്കെ നമുക്കൊന്ന് പോയി ചോദിച്ച് മനസ്സിലാക്കാം സോ കം വൺ വരൂ വരൂ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എല്ലാരും ഓടി ഓടി വരൂ മാമിനെ അറിയോ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ ഇപ്പൊ സൈലം എങ്ങനെയുണ്ട് വന്നിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇതുവരെ ഓക്കെയാണ് സോ ഫാർ സോ ഗുഡ് മേക്കപ്പ് ഇടാൻ പോയതല്ല എല്ലാരും വാ വാ എല്ലാവരും വാ അപ്പൊ ജസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ എല്ലാ ഹോസ്റ്റലും കൂടി പോവായിരുന്നു അപ്പോ എങ്ങനെയുണ്ട് നമ്മുടെ സൈല ഒക്കെ എന്ത് ചെയ്യുന്നു ഫ്യൂച്ചർ ഡോക്ടേഴ്സൊക്കെ എന്തെടുക്കുകയാണ് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പോയി നോക്കാറുണ്ട് പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇപ്പൊ നമുക്ക് നല്ല എനർജിയും ഇതൊക്കെ ഉണ്ടാവും സ്റ്റാർട്ടിങ് അല്ലേ കുറച്ച് ഇങ്ങോട്ട് നിൽക്കും കുറച്ചുപേരും ഇങ്ങോട്ട് നിന്നോ വാ കുറച്ചും കൂടി കഴിയുമ്പം ആ ഒരു ആവേശം ഇങ്ങനെ ഒതുങ്ങുന്ന ഒരു സമയം ഉണ്ട് അല്ലെ ആ ഒരു മോക് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആദ്യത്തെ ടെസ്റ്റ് കഴിയുമ്പോൾ മാർക്ക് കാണുമ്പോൾ നമുക്ക് കുറച്ച് ഡിപ്രഷൻ വരും സ്വാഭാവികം അപ്പൊ അത് മാറ്റാൻ വേണ്ടി ഇടയ്ക്ക് മിസ് ഒന്ന് വരും അങ്ങനെ ഓരോരുത്തരും ഓരോ ഇതാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ എല്ലാവരും ഡിഫറെൻ്റ് ആണ് അല്ലേ അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്ട്രഗിൾ എന്താണെന്നുള്ളത് ആൻഡ് വോട്ട് ബ്രോട്ട് യു ഹിയർ എല്ലാവർക്കും ഒരു വിഷനില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നതെന്ന് ചിലർ വീട്ടിലൊക്കെ നല്ല വഴക്കുണ്ടാക്കിയിട്ടായിരിക്കും വന്നത് എത്ര ഒരു വഴക്കുണ്ടാക്കിട്ടാണ് എന്നിട്ട് പറഞ്ഞേ അതിന് വഴക്കുണ്ടാക്കിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂല അപ്പൊ പേരെങ്കിലും വീട്ടിൽ വഴക്കുണ്ടാക്കി വാശി പിടിച്ചിട്ടായിരിക്കും വന്നത് ഹോസ്റ്റലിലെ എക്സ്പീരിയൻസ് ചോദിക്കാം ആദ്യമായിട്ടാണോ വീട്ടിൽ എത്ര പേര് ആദ്യമായിട്ട് മാറിയിരിക്കുന്നത് വീട്ടിൽ നിന്ന് അപ്പൊ അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാവൂല്ലോ അല്ലേ വീട് മിസ് ചെയ്യുന്നത് പക്ഷെ നല്ലതാ നമ്മൾ കുറച്ചൊക്കെ സെൽഫ് സഫിഷ്യന്റ് ആവേണ്ടി ഈയൊരു സമയത്തല്ലേ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് കുറച്ചെങ്കിലും തീരുമാനങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്നു അല്ലേ നമ്മൾ എന്ത് ചെയ്യണം ഇതുവരെയുള്ളതൊക്കെ നമ്മുടെ പേരൻസ് ആയിരുന്നു നമുക്ക് പറഞ്ഞുതരുന്നത് നമ്മൾ എന്തിടണം നമ്മള് അല്ലെ ഏഹ് എങ്ങനെ കഴിക്കണം എന്ത് കഴിക്കണം എവിടെ പോകണം അതൊക്കെ നമ്മുടെ പേരന്റ്സ് നമുക്ക് പറഞ്ഞു തരുന്നോ ഇനി അങ്ങോട്ട് നമ്മൾ ലൈഫിൽ കുറച്ച് ഡിസിഷൻസ് നമ്മൾ സ്വയമായിട്ട് എടുക്കുന്ന ഒരു ഏജും കൂടിയാണ് അല്ലെ അപ്പോ കുഴപ്പമില്ല എനിക്ക് അറിയാം വീട് മിസ് ചെയ്യുന്നുണ്ടാവും എത്ര പേര് ഇന്നലെ രാത്രി കരഞ്ഞിട്ട് ഉറങ്ങി എത്ര പേര് എത്ര പേര് നോക്കട്ടെ അതിനെ കരഞ്ഞെ പിന്നെ അപ്പോ കുഴപ്പമില്ല അങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടാകും പക്ഷേ വിൽ ബി ഫൈൻ ഓൾസോ ആസ് വുമൻ നമുക്ക് ഉള്ളൊരു ഭയങ്കര പ്രത്യേക കഴിവാണ് കേട്ടോ നമുക്ക് എവിടെയും അഡാപ്റ്റ് ചെയ്യാൻ പറ്റും റിയില്ല പക്ഷേ വി വുമ ഏത് സാഹചര്യത്തിൽ നമ്മളെ കൊണ്ടിട്ടാലും വി കം ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് നമ്മൾ അവിടെ നിന്ന് സർവൈവ് ചെയ്ത് നമ്മൾ ചെയ്യും മൾട്ടി ടാസ്കേഴ്സ് അപ്പം മനസ്സിൽ കുറെ വിഷമങ്ങൾ വെച്ചിട്ടും നമുക്ക് വി ക് പുഡ് അപ്പ് എ സ്മൈൽ ആൻഡ് നമുക്ക് വാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ പലപ്പോഴും അത് ചെയ്തിട്ടുള്ള മക്കളായിരിക്കും നമ്മൾ വളർന്നു വരുമ്പോൾ തന്നെ അങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാവും പക്ഷെ എന്നാലും നമ്മൾ ഇല്ല കുഴപ്പമില്ല ബാക്കിയുള്ളവരത് അറിയണ്ടെന്നുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഒരു സ്മൈലൊക്കെ ആക്കി നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കും അല്ലേ യെസ് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് അങ്ങനെ മക്കൾക്ക് എന്തെങ്കിലും വിഷമമൊക്കെ വന്നാലും സി ഇത് വളരെ സെൻസിറ്റീവ് ഒരു സ്റ്റേജ് ആണ് ബിക്കോസ് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം നിങ്ങളുടെ സ്റ്റഡീസിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും നിങ്ങളുടെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമം വന്നാൽ ഷെയർ ഞങ്ങളുണ്ട് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ മെൻറ്റേഴ്സ് ഉണ്ട് വാർഡൻസ് ഉണ്ട് കേട്ടോ എന്ത് ഇഷ്യൂ വന്നാലും ഷെയർ നിങ്ങൾ നല്ല ഫ്രണ്ട്സിനെ ഇവിടെ ഉണ്ടാക്കും ഒരുപാട് നല്ല ഫ്രണ്ട്ഷിപ്സ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകും അപ്പം അവരോടൊക്കെ ഷെയർ ചെയ്യുക മനസ്സിലെല്ലാം വെച്ച് നമുക്ക് എല്ലാത്തിനും കം ഇതാക്കാം റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷെ ഒരിക്കലും നമ്മുടെ മാർക്സിനെ നമ്മുടെ സ്റ്റഡീസിനെ അത് എഫക്റ്റ് ചെയ്യാണ്ടിരിക്കുക ഓർ അടിക്കുന്നുണ്ടോ ഇല്ല ഓക്കെ അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും നല്ലപോലെ പഠിക്കുക ആ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാണ്ട് നല്ലപോലെ പഠിക്കുക നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക ഓക്കേ പിന്നെന്താ ഇങ്ങോട്ടേക്ക് വരുമ്പോഴുള്ള മനസ്സിലെ ഫീലിങ്സ് എന്തായിരുന്നു എന്ന് പറഞ്ഞു അല്ല എന്തായാലും എന്തായാലും ഒരു വർഷം ഇനി ഡോക്ടറായിട്ട് വെരി ഗുഡ് എന്താണ് പറയൂ ഫ്രണ്ട്സ് ആയ ഓൾറെഡി പറയും പിന്നെ ഹോസ്റ്റൽ എങ്ങനെയുണ്ട് നല്ലതാണ് എനിക്ക് വാർഡനും ഒക്കെ എങ്ങനെ ഉണ്ടാവും പക്ഷെ അവരൊക്കെ നല്ല സപ്പോർട്ടാണ് ാണ്ലത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് അതായത് ഈ എൻട്രൻസ് കോച്ചിങ് ഹിസ്റ്ററിയിൽ ഒരു ഭയങ്കരണ്ടാക്കിയ ആൾക്കാരാണ് നമ്മൾ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്നത് ഒരു റിലാക്സ് ചെയ്ത് പഠിക്കാനും എങ്ങനെയുള്ള മാർക്ക് മേടിച്ച് വരുന്നവർക്കും നീറ്റൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു ഇത് ഉണ്ടാക്കിയത് നമ്മളാണ് അല്ലെ അപ്പൊ നമ്മുടെ അങ്ങനെയുള്ളവരാണ് നമ്മുടെ ടീമിലെ ഓരോ മെമ്പേഴ്സും ഒരു വാർഡൻ പോലും ഒരു മെന്റർ പോലും നിങ്ങളോടൊരു ദേഷ്യപ്പെട്ട് പറയുന്നതോ നിങ്ങളുടെ നല്ലതിന് വേണ്ടി അവർ ചിലപ്പോൾ കാര്യങ്ങൾ പറയും പക്ഷെ അല്ലാതെ നിങ്ങളോടൊരു ഗ്രഡ്ജ് കാണിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ നോക്കും ഒരു ഈഗോ കാണിക്കോ അങ്ങനെയുള്ള ഓരോ ആളുകൾ നമ്മുടെ ടീമിലില്ല അങ്ങനെയുള്ളവരെ നമ്മുടെ ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും മക്കൾക്ക് ഇവിടെ ഉണ്ടാവില്ല നിങ്ങളുടെ നിങ്ങളെ എല്ലാ സപ്പോർട്ടും തരാനാണ് ഇവിടെയുള്ള സെക്യൂരിറ്റി ചേട്ടന്മാർ മുതൽ ഓക്കെ നമ്മുടെ മെൻറ്റേഴ്സ് വാർഡൻസ് നിങ്ങൾക്ക് ഫുഡ് കൊണ്ടു തരുന്ന ആൾക്കാർ മുതൽ എല്ലാവരും എവ്രിബഡി ഈസ് യുവർ ടു സപ്പോർട്ട് യു ഓക്കെ യെസ് അപ്പോൾ അത് ഓർക്കുക ഒന്നും മേടിക്കേണ്ട വിഷമിക്കേണ്ട ഹാപ്പി ആയിട്ട് പോവുക പിന്നെ വേറെ വിശേഷങ്ങൾ പറയൂ ഏത് കോളേജിൽ പഠിക്കണതാണ് ആഗ്രഹം ഓക്കെ എയിംസ് ഡൽഹി തന്നെ എത്തും ഓക്കെ ഉറപ്പാണ് ഓക്കെ പിന്നെ നീറ്റ് എഴുതി നോക്കിയില്ലേ എല്ലാവരും

ആക്ച്വലി എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ വീട്ടിൽ നിന്നും അങ്ങനെ മാറി നിന്നിട്ടില്ല അതെന്റെ ഫസ്റ്റ് ടൈം ആണ് പിന്നെ കുറച്ച് അമ്മേനെയൊക്കെ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയ ഒരാളാണ് അപ്പൊ എനിക്ക് അതിൻ്റെതായ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് വാർഡനെയും മെന്ററിനെയും ഒക്കെ കണ്ടപ്പോ തന്നെ ഒരു സമാധാനം ഹോംലി ഫീലിംഗ് അല്ലേ യെസ് എന്റെ ടെൻഷനും കളഞ്ഞു ഓക്കേ ഓക്കേ പിന്നെ പിന്നെ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഹോസ്റ്റലിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വേറെന്തെങ്കിലും ഓക്കേ ഇനി അങ്ങോട്ടുള്ള പിന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഇതൊക്കെ കണ്ടിരുന്നോ കണ്ടിട്ട് എവിടെ വെച്ചോണ്ടിരിക്കും വായിച്ചു നോക്കുമ്പോ മനസ്സിലാവുന്നുണ്ട് ഓക്കെ പിന്നെ എന്താണ് നമ്മുടെ ടാബ് എത്ര പേര് യൂസ് ചെയ്തു നോക്കി സ്റ്റഡി മെറ്റീരിയൽസ് ആണ് പിന്നെ യൂസ് ചെയ്യാനായിട്ട് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മനസിലാവുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കിയോ മക്കള് നിങ്ങളുടെ ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും അപ്പൊ നമുക്കിനി ആദ്യത്തെ കുറച്ച് ദിവസം നിങ്ങൾക്ക് ബേസിക്സ് തന്നെ ആയിരിക്കും കാരണം നമ്മൾ എല്ലാവരും ഇപ്പം എല്ലാ സബ്ജെക്ട് സ്ട്രോങ് ആയിട്ട് വന്നവരല്ലോ അല്ലെ നമുക്ക് എല്ലാവർക്കും ചാലഞ്ചിങ് ആയിട്ടുള്ള സബ്ജെക്ട്സ് ഉണ്ടാകും ഫിസിക്സ് ആയിട്ടുള്ള എത്ര പേരുണ്ട് ഓക്കെ കെമിസ്ട്രി ഓക്കെ ബയോളജി പിന്നെ ഞാൻ ചോദിക്കുന്നില്ല എല്ലാവരും പറയും സിമ്പിൾ ആണ് ഓക്കെ ആണ് സെറ്റ് ആണ് അല്ല നീറ്റ് ബയോളജി നമുക്ക് തോന്നും ഭയങ്കര സിമ്പിളാണ് വായിച്ചാൽ കിട്ടും എന്നൊക്കെ തോന്നും പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സാമിൽ തെറ്റുകൾ വരുത്തുന്നത് നമ്മൾ ബയോളജി പേപ്പർ ചെയ്യുമ്പോഴാണ് അതായത് സെയിം സിലബസ് ആണ് ഒരുപാട് വർഷമായിട്ട് ഇതിപ്പോൾ സെയിം സിലബസ് തന്നെയാണ് പക്ഷേ ഈ സിലബസിൽ ഇവർ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും ക്വസ്റ്റ്യൻസ് ചോദിക്കില്ലേ അപ്പോൾ വളരെ നിങ്ങളെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ എൻ സിആർ ടി ബേസ് ആയിട്ട് തന്നെ വരുള്ളൂ പക്ഷെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പെട്ടെന്ന് മിസ്റ്റേക്സ് വരുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെയാണ് എന്താ പറയാ ശരിക്കും നിങ്ങളുടെ വേ ടു പ്ലാൻഡ് പേപ്പർ നിങ്ങൾ എങ്ങനെ എഴുതണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുന്നതിലല്ല സി പഠിക്കുന്നപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും പഠിക്കാം അല്ലേ അതായത് വീട്ടിലിരുന്നാണെങ്കിലും ഓൺലൈനായിട്ട് നമുക്ക് പഠിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെ പോയാലും നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ്സ് പഠിക്കാം പക്ഷേ കാര്യങ്ങൾ പഠിക്കുന്നതിൽ മാത്രമല്ല അത് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു എത്ര ഫാസ്റ്റായി നിങ്ങൾ ആ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഏത് ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്നു സോ ദാറ്റ് ഈസ് വേർ യു സ്കോർ ആൻഡ് ഓൾസോ പേപ്പർ നല്ല വൃത്തിയായി പ്ലാൻ ചെയ്ത് നീറ്റ് എഴുതി നോക്കിയവർക്ക് അറിയാമായിരിക്കുമല്ലോ എത്ര സമയം എടുത്തു അല്ലെ നമ്മൾ വിചാരിക്കും ആ പെട്ടെന്ന് കഴിയുന്നു വിചാരിക്കും പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റൂല ഒരു കൊസ്റ്റിനും ചിലപ്പോൾ നമ്മളായിരിക്കും വൺ മിനിറ്റ് പെർ ക്വസ്റ്റിൻ സെറ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്തു പോകും പക്ഷെ വൺ മിനിറ്റിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ ഒരു കൊസ്റ്റിൻ ചില കൊസ്റ്റിൻ നമ്മൾ അഞ്ച് മിനിറ്റ് വരെ എടുത്തിട്ടുണ്ടാവും പത്ത് മിനിറ്റ് വരെ എടുത്ത ക്വസ്റ്റൻ ഉണ്ടാവും എന്നിട്ട് കിട്ടാത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലെ അപ്പൊ അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യുന്നു അങ്ങനെ നമ്മൾക്ക് തോന്നും സമയം കിട്ടിയില്ല മിസ് എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ മെസ്സേജ് ഇതാണ് മിസ്സേ സമയം കിട്ടിയില്ല ഞാൻ വിചാരിച്ചു ഈസി പേപ്പർ ആണ് ചെയ്യാൻ തുടങ്ങി പക്ഷെ ചെയ്തു തീർക്കാൻ പറ്റിയില്ല അപ്പം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരു വർഷം മുഴുവൻ ഇത് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകാണ്ട് പഠിക്കുന്നുണ്ട് നമ്മൾ പഠിക്കാൻ പോകാണ് ഓൾസോ നീറ്റ് എക്സാം ഹാളിലേക്ക് ഏറ്റവും ആയിട്ട് നമുക്ക് എങ്ങനെ പോവാം അല്ലേ നമ്മുടെ ഇപ്രാവശ്യം നീറ്റിൽ ഫിസിക്സിൽ ഫുൾ ഔട്ട് ഓഫ് ഔട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് അത്രയും നല്ല ടീമാണ് നമ്മുടെ കയ്യിലുള്ളത് അതോ ആൻഡ് ഓൾസോ ഒരു കാര്യം ഇവിടെ ഉള്ളത് നിങ്ങൾ ഒരാളുടെ അടുത്ത് നല്ല പഠിക്കുന്നത് യു ആർ മൾട്ടിപ്പിൾ ടീച്ചേഴ്സ് അതായത് ഓൺലൈനും ഉണ്ട് നമുക്ക് നിങ്ങൾക്ക് വീഡിയോസും കിട്ടും അത് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ആണ് പ്ലസ് ഓഫ്ലൈൻ ടീച്ചേഴ്സും ഉണ്ട് അപ്പൊ ആ ടീമിലെ ആരെയാണോ നിങ്ങൾക്ക് ആര് പഠിപ്പിച്ചാലാണോ പറയുമ്പോഴാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും അപ്രോച്ച് ചെയ്ത് നിങ്ങളുടെ സംശയം ചോദിക്കാം നമ്മൾ നിങ്ങൾ സ്റ്റാഫ് റൂമിൽ പോയിട്ട് ചിലപ്പോൾ ക്ലാസ്സിൽ ഒരു ടീച്ചർ പറഞ്ഞു എല്ലാവരും അടിപൊളി ടീച്ചേഴ്സാണ് പക്ഷെ ചിലർക്ക് നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ഉണ്ടാവില്ലേ അല്ലെ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ഞാൻ കുറച്ച് കഥയൊക്കെ പറഞ്ഞാൽ പഠിപ്പിക്കാം ചിലർക്ക് ഫാസ്റ്റ് എടുപ്പു നടന്ന് പഠിപ്പിച്ച് പോകുന്ന ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ അപ്പം നിങ്ങൾക്ക് ആര് പഠിപ്പിച്ചാലാണോ മനസ്സിലാവുന്നത് അവരോട് പോയി നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം ഇന്ന സാറ് ഇന്ന ടീച്ചർ പറഞ്ഞ് പറയുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നതാണെങ്കിൽ അവരിതാ ഇവിടെ വരും ഹോസ്റ്റലിൽ വരും നമുക്ക് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷൻസ് ഉണ്ട് അപ്പം ഫുൾ ഡേ ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് എന്ത് സംശയം വന്നാലും ഓടി ചെല്ലുക ബുക്ക് എടുത്തുകൊണ്ട് ചെല്ലുക അവരോട് ചോദിക്കുക അപ്പം നിങ്ങൾ വീട്ടിൽ ഇവിടെ ഉള്ള ദിവസം ഹോസ്റ്റലിൽ ഉള്ള ദിവസം ഡൗട്ട് ക്ലിയറൻസിന് ടീച്ചേഴ്സ് ഇവിടെ വരും പിന്നെ നമ്മുടെ എക്സാമിന് മുമ്പ് ലാസ്റ്റ് റിവിഷൻ നിങ്ങൾ ചെയ്യുമ്പോഴും ടീച്ചേഴ്സ് ഇവിടെ വരും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാമ്പസിൽ പോകുമ്പോൾ സ്റ്റാഫ് റൂമിൽ പോയിട്ട് അവരോട് ഡൗട്ട്സ് ചോദിക്കാം ഓക്കെ അപ്പം നോട്ട് ചെയ്ത് വെക്കുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകും അപ്പം ആദ്യമേ തന്നെ ക്ലിയർ ചെയ്ത് പോവുക ഇവർ എറ്റ്സ് എ സീരിയസ് ഡൗട്ട് ബേസിക്സ് ക്ലിയർ ചെയ്ത് പോവുക പിന്നെ മക്കളൊരു കൺസേൺ ആയിരിക്കും ഇപ്പോൾ പഠിക്കുന്ന ഒക്കെ എനിക്ക് ആ അടുത്ത വർഷം വരെ ഓർമ്മ അല്ലേ പഠിച്ചിങ്ങനെ പോവുമല്ലേ അതിനാണ് നമ്മൾക്ക് നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസ് ഉള്ളത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് സീരീസ് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററും ഇത്രയധികം മോക്ക് എക്സാം കൊടുത്തിട്ടുണ്ട് റിവിഷൻ കൊടുത്തിട്ടുണ്ട് വെറുതെ എക്സാം കൊടുക്കല്ല നമുക്ക് എക്സ്പി എൽ ഉണ്ടായിരുന്നു ഓൺലൈനായിട്ട് ആരെങ്കിലും കണ്ടിരുന്നോ നമ്മുടെ ക്ലാസസ് ഒക്കെ ഇല്ല എക്സ്പിഎൽ പോയിന്റോ ആദ്യം നടത്തി നമ്മൾ ഫുൾ റിവിഷൻ പിന്നെ എക്സ്പിഎൽ പോയിന്റോ ഇത് മൊത്തം സിലബസ് തീർത്തു കഴിഞ്ഞിട്ടാണ് എക്സ്പിഎ പോയിന്റോ നടത്തി എൽ എം ആർ പി നടത്തി ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്ലാൻ അത് നമ്മൾ ഒരുപാട് മാരത്തോൺസ് നടത്തി മാരത്തോൺ ലൈവുകൾ മാരത്തോൺ സെഷൻസ് റിവിഷൻ സെഷൻസ് തന്നെ നമ്മുടെ ആപ്പിൽ നടത്തി അപ്പോൾ അത്രയധികം ഒരു അഞ്ച് സെറ്റ് ആറ് സെറ്റ് റിവിഷൻ നമ്മൾ തന്നെ നടത്തിയിട്ടുണ്ട് പ്ലസ് മക്കളുടെ ക്ലാസ്സിൽ നടന്ന റിവിഷൻസ് അപ്പം ഇത്രയൊക്കെ റിവിഷൻ ചെയ്തിട്ടാണ് നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ എഴുതാൻ പോകുന്നത് എത്ര മക്കൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ എത്ര എക്സാം എഴുതാൻ പറ്റുമോ റൈറ്റ് ഫ്രം ദ ബിഗ്നിങ് ക്വസ്റ്റ്യൻസ് ചെയ്യുക കേട്ടോ എക്സാംസ് ഒന്നും മിസ് ചെയ്യരുത് നമ്മൾ നമുക്ക് ഇടയ്ക്ക് വൈകാകിയൊക്കെ വന്ന് നമുക്ക് ചിലപ്പോൾ മിസ്സാവും എന്നാലും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കുറേ എക്സാംസ് ഉണ്ടാവും കേട്ടോ പിന്നെ എക്സാമിൻ്റെ സ്കോർ വെച്ചിട്ട് കമ്പയറും ചെയ്യരുത് കാരണം നിങ്ങളുടെ ഫൈനൽ സ്കോറ് അതായത് നമ്മുടെ എക്സാം അടുക്കുമ്പോൾ നമ്മളൊരു ഏപ്രിൽ മാസം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുതൽ മക്കൾ എഴുതുന്ന മോക് എക്സാമിന്റെ സ്കോറും നിങ്ങളുടെ നീറ്റ് സ്കോറും തമ്മിൽ ചില ബന്ധമൊക്കെ ഉണ്ടാവും ഓക്കെ പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന അതായത് ഈ ബിഗിനിങ് മുതൽ നിങ്ങൾ മിഡ് മോക്ക് ഇതും നിങ്ങൾ കുറച്ചും കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ സിലബസ് തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ ഫുൾ സിലബസ് മോക്ക് മോക്ക് എക്സാം എഴുതും കേട്ടോ അപ്പൊ കിട്ടുന്ന സ്കോറും നിങ്ങളുടെ നീറ്റ് സ്കോറും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ വിഷമിക്കരുത് ബിക്കോസ് ഒരു ഏപ്രിൽ മാസം മുതൽ നിങ്ങളുടെ ഫുൾ സിലബസ് കഴിയും എല്ലാ റിവിഷനും കഴിഞ്ഞ് നിങ്ങൾ ഫുൾ സിലബസ് മോക്ക് ടെസ്റ്റുകൾ എഴുതും അപ്പൊ വരുന്ന സ്കോറും നിങ്ങളുടെ നീ സ്കോറും തമ്മിൽ കാര്യമായ ബന്ധമുണ്ടാവും കേട്ടോ അപ്പൊ അത് ഓർത്ത് ഇപ്പോഴേ വിഷമിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തായാലും വിഷമിക്കും ഞാനിപ്പോൾ ഒരു കാര്യമില്ല എന്താണെങ്കിലും എക്സാമിന്റെ സ്കോറ് കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമം വരും പിന്നെ ഞാനൊരു ആവറേജ് ആണ് എനിക്ക് പണ്ട് മുതലേ വലിയ ടോപ്പ് മാർക്കൊന്നും ഇല്ല പിന്നെ കൂടെയുള്ളവരായിട്ട് നിങ്ങൾ നിങ്ങളെ കമ്പയർ ചെയ്യും ബാക്കിയുള്ളവർക്കൊക്കെ എന്തൊരു മാർക്കാണ് എനിക്കെന്താണ് ഇല്ലാത്തത് അല്ലേ അതൊക്കെ ചെയ്യും പക്ഷേ ഐ എം ടെലിങ് യു ഡോണ്ട് ബിക്കോസ് യു ആർ ഡിഫറെൻറ്റ് നിങ്ങളുടെ വേ ഓഫ് ലേണിംഗ് നിങ്ങളുടെ വേ ഓഫ് ഗ്രാസ്പിംഗ് തിങ്സ് ആണ് അപ്പോൾ ചിലർക്ക് കൂടുതൽ കിട്ടും ചിലർക്ക് കുറവ് കിട്ടും എന്ന് വെച്ചിട്ട് ഡോണ്ട് ഡിസ് ഹാർട്ട് ഇൻ യുവർ സെൽഫ് ഓക്കെ വിൽ ഓൾ റീച്ച് സംവെയർ അമ്പത്താറായിരം മെഡിക്കൽ സീറ്റ് ഉണ്ട് നമുക്ക് അമ്പത്താറായിരം സീറ്റും വേണോ യെസ് നമ്മൾക്കിപ്പോൾ ഓൾ ഇന്ത്യ വൺ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും നമുക്ക് കിട്ടിയാൽ നല്ലത് അല്ലേ പക്ഷെ നമ്മുടെ ആഗ്രഹം എന്താ എൻ്റെ ഫേവറേറ്റ് കോളേജിൽ എനിക്ക് പഠിക്കാൻ പറ്റണം അല്ലേ നല്ലപോലെ പഠിക്കുക നല്ലപോലെ മാസ്റ്റേഴ്സ് ചെയ്യണം അല്ലേ അപ്പം അതൊക്കെ നടക്കും നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും അപ്പം മക്കൾ ഒരുപാട് ടെൻഷൻ അടിക്കാതെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ അധികം ബോധർ ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ മാർക്കിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുക യു വിൽ ഫീൽ മച്ച് ബെറ്റർ ഓക്കെ യെസ് പിന്നെ എന്തെങ്കിലും കൺസേൺസ് എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും ഇപ്പൊ ഒന്നുമില്ല അതൊക്കെ വന്നോളും അല്ലേ ഓക്കേ നിങ്ങളുടെ കൂടെ ഇപ്പൊ കൂട്ടുകാരില്ലേ ഇവരോടൊക്കെ എല്ലാവരും ആ ഒരു കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടി ഇല്ലവർക്കൊരു മോട്ടിവേഷൻ അതേപോലെ പഠിക്കണം എന്നുള്ള നല്ലപോലെ പഠിക്കുക മക്കളെല്ലാരും ഇപ്പൊ അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഡ്രീം കോളേജിൽ എത്തട്ടെ മൈ ബെസ്റ്റ് വിഷസ് ആൻഡ് മൈ ബ്ലസ്സിങ്സ് ആ വിത്ത് ഓൾ ഓഫ് യു ആൻഡ് മൈ പ്രേയേഴ്സ് ഓക്കെ